ട്രിവാൻഡ്രം സിറ്റിയിലെ കഴിഞ്ഞ ഈ ജൂൺ മാസം ഒരു ചില മോഷണങ്ങൾ ഉണ്ടായിരുന്നു, ഹൗസ് ബ്രേക്കിംഗ്, വീട് കുത്തിത്തുറന്ന് മോഷണങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൽ മൂന്ന് മോഷണങ്ങൾ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിലെ പ്രതി എന്നുള്ള ആൾ തെലങ്കാനയിലെ ഖമ്മം ജില്ലയിൽ നിന്ന് ആണ്. അതിന് നമ്മൾ ഇന്ന് രാവിലെ എയർപോർട്ട് വഴി എയർപോർട്ടിൽ നിന്ന് പിടിച്ചു. ഇയാളുടെ മോഡസ് ഓപ്പറാൻഡി എന്താണെന്ന് വെച്ചാൽ, ഒരു ഓട്ടോറിക്ഷയിൽ ഇയാൾ കറങ്ങും, നേരത്തെ ഒരു വീടുകൾ കണ്ടുപിടിക്കും, പൂട്ടിയിട്ടുള്ള ഗേറ്റ്, പൂട്ടിയിട്ടുള്ള വീടുകൾ കണ്ടുപിടിക്കും. അത് കഴിഞ്ഞിട്ട് രാത്രി അത് ഗൂഗിൾ ലൊക്കേഷൻ വെച്ചേക്കും. രാത്രി അതേ സ്ഥലത്തേക്ക് ചെന്ന് ഒരു 9:30 കൂടി അവിടെ എവിടെയെങ്കിലും പതിങ്ങിരിക്കും. അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് കയറിയിട്ട് ഇയാളുടെ കയ്യിൽ കുറച്ച് ടൂൾസ് ഉണ്ട്, നോർമൽ കട്ടിംഗ് ടൂൾസ് ആണ്, അത് അവൈലബിൾ ആയിട്ടുള്ള കട്ടിംഗ് ടൂൾസ് ആണ്. ആ ടൂൾസ് വെച്ചിട്ട് ഇയാൾ മെയിൻ ഡോറുടെ എങ്കിലും ജനലിൻ്റെ എങ്കിലും കമ്പി ഒടിച്ച് അകത്തേക്ക് കയറും. ഇതാണ് ഇയാളുടെ മോഡസ് ഓപ്പറാൻഡി. ഗോൾഡ് ആണ് ഇയാളുടെ മെയിൻ ടാർഗറ്റ്. ഇയാൾ ആന്ധ്രയിൽ ഓൾറെഡി ജുവനൈൽ ആയിട്ടുള്ള കേസസ് ഉണ്ടായിരുന്നെന്നും, പിന്നെ ആന്ധ്രയിൽ ഒരു 10 കേസസ് ഉണ്ടായിരുന്നെന്നും നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ഇയാൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് വളരെ ഒരു ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്ത ആളാണ്. പോലീസ് സ്റ്റേഷനിൽ തന്നെ ഒരു പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, ബീറ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പുറത്തേക്ക് ഇറങ്ങി ഇപ്പോൾ ഈ കാര്യങ്ങൾ തുടങ്ങുകയാണ്. ഇയാളെ ഇപ്പോൾ നമ്മൾ പിടിച്ച് കഴിഞ്ഞിട്ട് ഇനി ചോദ്യങ്ങൾ ചെയ്യാനുണ്ട്. ഇയാൾ മറ്റേ വേറെ എന്തെങ്കിലും കേസസ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ തെലങ്കാന പോലീസായിട്ട് നമ്മൾ ബന്ധപ്പെടും. ഇതിലെ മാക്സിമം റിക്കവറി നമ്മൾ നടത്താൻ ശ്രമിക്കും. അതാണ് ഈ കേസിൻ്റെ ഇമ്പോർട്ടൻസ്. ഇതിലെ ഈ കേസിലെ മെയിൻ ആയിട്ട് നമ്മൾ ഒരു ടീം, നമ്മുടെ DCP ലോ ആൻഡ് ഓർഡർ മിസ്റ്റർ അജിത്, അദ്ദേഹത്തിൻ്റെ ACP ശംഖുമുഖം, ACP ഫോർട്ട്, ഇവിടെ SHO ഫോർട്ട് മിസ്റ്റർ രാകേഷ് ആൻഡ് SHO പേട്ട മിസ്റ്റർ സാബു, സബ് ഇൻസ്പെക്ടർസ് മിസ്റ്റർ ഉമേഷ്, അഭിലാഷ്, വിനോദ്, സാബു, ഷാബു ആൻഡ് ശ്രീജിത്ത്, ഇവർ സബ് ഇൻസ്പെക്ടർസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ സിവിൽ പോലീസ് ഓഫീസേഴ്സ് ദീപു, രാജീവ്, രഞ്ജിത്, രാഹുൽ, ഷാബു, ഷിബു. ഇത്രയും ഒരു വലിയ ടീമായിട്ട് നമ്മൾ ഒരു വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ടാണ് നമ്മളിത് കണ്ടുപിടിച്ചത്. ഇതിലെ മെയിനായിട്ട് നമുക്ക് CCTVs ആണ് ഇതിന് നമുക്ക് ഹെൽപ്പായത്. നിങ്ങളെല്ലാവർക്കും അറിയാം, ട്രിവാൻഡ്രം സിറ്റിയിലെ നമ്മൾ ഓപ്പറേഷൻ നിരീക്ഷണം എന്ന് പറഞ്ഞിട്ട് ഒരു പദ്ധതി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാ CCTVsനും നമ്മൾ മാപ്പിംഗ് ചെയ്യുന്നുണ്ട്, സർവേ ചെയ്തിട്ട് മാപ്പിംഗ് ചെയ്യുന്നു. ഏകദേശം ഇപ്പോൾ 60,000 CCTVs നമ്മൾ ട്രിവാൻഡ്രം സിറ്റിയിൽ ഉള്ളതായിട്ട് നമ്മുടെ ഡേറ്റാ ബാങ്കിലുണ്ട്. നമ്മുടെ ടീം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എവിടെയൊക്കെ സംഭവങ്ങൾ നടന്നു, ആ സംഭവങ്ങൾ ചുട്ടുള്ള ഏരിയാസിലെ CCTVs എല്ലാം നോക്കി വളരെ പേഷ്യൻ്റായിട്ട് അവേഴ്സ് മണിക്കൂറോളം CCTVs നോക്കി കണ്ടുപിടിച്ച ഒരു കേസാണ്. ഇത് ഐ എം റിയലി പ്രൗഡ് ഓഫ് മൈ ടീം. താങ്ക് യു വെരി മച്ച്. ഫ്ലൈറ്റ് ആ സോ ഇയാളെ നമ്മൾ മൂവ്മെൻറ്റ് മൊത്തം ഫ്ലൈറ്റ്സിലാണ്. ഹൈദരാബാദിൽ നിന്ന് ഇയാൾ ഫ്ലൈറ്റ് വഴിയാണ് വരിക പോവുക. ഇയാൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ദർശനത്തിന് വന്നതാണ്. നമ്മുടെ പത്മനാഭസ്വാമി ദർശനം ചെയ്ത് കഴിഞ്ഞിട്ട് മെയ് മാസം, ജൂൺ മാസം മുഴുവൻ പ്ലാൻ ചെയ്തിട്ട് ഈ ഹൗസ് ബ്രേക്കിങ്ങിന് വേണ്ടി മാത്രം ഇവിടെ വന്നതാണ് ആൾ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചോദ്യം എന്തായിരുന്നു? ആ നമുക്ക് ഇതിലെ ഈ ഇൻവെസ്റ്റിഗേഷനിലെ നല്ല ഒരു ക്ലൂസ് കിട്ടിയത് ഒന്ന് CCTVs ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ടീം ഹോട്ടൽസിലൊക്കെ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് നമുക്ക് നല്ല ഹെൽപ്പായിരുന്നു. സോ വി ആർ ഗോയിങ് ടു റിവാർഡ് ദ ഓട്ടോറിക്ഷ ഡ്രൈവർ ഹു ഹെൽപ് ഡസ് ഇൻ ട്രേസിങ് ദിസ് പേഴ്സൺ. ഓൾസോ ഹോട്ടൽസ് ലോഡ്ജസിലെ നല്ല ഡീറ്റെയിൽസ് കീപ്പിംഗ് ആയിരുന്നു. സോ അവരും നമുക്ക് ഒറിജിനൽ ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ്സ് തന്നു. അവിടുത്തെ CCTVs കൂടി നമുക്ക് ഹെൽപ്പായി. സോ എന്താണ് ഖമ്മം? ഖമ്മം ഈസ് എ ഡിസ്ട്രിക്ട്, തെലങ്കാനയിലെ ഖമ്മം ഡിസ്ട്രിക്റ്റിലെ മെയിൻ ടൗണിലെ ഉള്ള ആളാണ് ഇയാൾ. സോ അവിടെ ലോക്കൽ ഒരുപാട് കേസസ് ഉള്ള ആളാണ്. പാർട്ട് ടൈമായിട്ട് ഖമ്മം ടൗണിലെ തന്നെ ജോലി ചെയ്തിട്ടുണ്ട് കുറച്ച് നാൾ വേണ്ടി. ഇയാളൊരു മൗണ്ടനിയറാണ് ശരിക്കും. ഇയാൾ ഹീസ് അറൌണ്ട് 23 years. ബിഫോർ 20 years ഇയാളൊരു എവറസ്റ്റ് ഒക്കെ കയറാൻ വേണ്ടിയുള്ള ശ്രമിച്ച ആളാണ്. പക്ഷേ ഒന്നും പെട്ടിട്ടില്ല. പക്ഷേ ഹീസ് ഇൻ ടു ഇയാൾക്കൊരു വാസന ഉള്ളത് കൊണ്ടായിരിക്കാം, ജുവനൈൽ ഡെലിങ്ക്വൻ്റ് ആണ്, ആ ഒരു പ്രവണത്തെ കണ്ടിന്യൂ ആവുന്നുണ്ട്. അതാണ് അതൊന്നും പ്രൂവ് ആയിട്ടില്ല. സോ ഇയാൾ മെയിനായിട്ട് മോഷണം ചെയ്ത് കഴിഞ്ഞിട്ട് ഈ മോഷണം മുതൽ മെയിനായിട്ട് ഗോൾഡ് മാത്രമേ എടുക്കുള്ളൂ. ഇത് ഫൈനാൻസ് കമ്പനീസിലെ എന്തെങ്കിലും ഗോൾഡ് പണം എടുക്കുന്ന കമ്പനീസിനടുത്തേക്ക് ചെന്നിട്ട് അവിടെ
പണയം വെക്കും, ഇനി അത് തിരിച്ചെടുക്കില്ല. അതാണ് ഇയാളുടെ മോഡസ് ഓപ്പറാൻഡി. ഒരു ഗ്രാമിന് 4,000-5,000 ഒക്കെ കിട്ടും. അപ്പോൾ അതാണ് ഇയാളുടെ മോഡസ് ഓപ്പറാൻഡി. പുറത്താണ് ഖമ്മം, മൊത്തം ഖമ്മമാണ് ഇയാൾ അവിടെ കൊടുക്കുന്നത്. ആന്ധ്രാപ്രദേശ് കൂടാതെ മറ്റേതെങ്കിലും സ്റ്റേറ്റ് അത് നമ്മളിപ്പോൾ നോക്കുന്നുണ്ട്. ഇനി ഇൻട്രോഗേഷൻ ചെയ്യണം. അത് ഇനി ഇൻവെസ്റ്റിഗേഷൻ ചെയ്യേണ്ടി വരും. ഇയാൾ പറയുന്ന സ്റ്റോറി മുഴുവൻ നമ്മൾ വിശ്വസിക്കുന്നില്ല. സോ വിൽ ഇൻട്രോഗേറ്റ് ഹിം, വിൽ ഫൈൻഡ് ഔട്ട് മോർ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.